നമസ്കാരം. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയോ അല്ലെങ്കിൽ സംവിധാനത്തെയോ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒരുപക്ഷെ ചരിത്രാതീത കാലം തൊട്ട് തന്നെ ബൈബിളുമായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ യൂദാസ് എന്ന് വിളിക്കേണ്ടി വരും. അത്തരമൊരു പ്രവർത്തനമാണ് ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഫൊക്കാന എന്ന സംഘടനയ്ക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഫൊക്കാന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ദ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക എന്ന സംഘടന. ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് അത് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഫൊക്കാന. ഇത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്ന മറ്റൊരു സംഘടന ഒരുപക്ഷെ വിദേശ മലയാളികൾക്ക് വേണ്ടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെ സംശയമാണ്. ആ സംഘടനയാണ് ഇപ്പോൾ ചില അധികാരമോഹികൾ ചേർന്ന് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ വിഷയം ഇപ്പോൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ, ചില സങ്കുചിത ചിന്താഗതിക്കാർ, അവർക്ക് അധികാരമോഹം കൊണ്ട് ഒരു സംഘടനയെ പിളർത്താൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, ബൈലോ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ അതിൻ്റെ നേതൃത്വമോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ബോഡികളും അറിയാതെ ഒരു പുതിയ നേതൃത്വം അധികാരമേറ്റിട്ടുള്ള വാർത്ത വന്നിരിക്കുകയാണ്. അതായത് പുതിയ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് പല പല ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്തയും കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഫൊക്കാനയുടെ മാതൃസംഘടനയ്ക്ക് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അറിവുമില്ല. വളരെ ആശ്ചര്യത്തോടെയാണ് ഈ വിഷയത്തെ അവർ നോക്കിക്കാണുന്നത്. അടുത്ത ദിവസമാണ് ഇത്തരത്തിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. ഇത് ഈ സംഘടനയ്ക്കകത്ത് തന്നെ നിന്നിട്ടുള്ള ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ അധികാരമോഹങ്ങൾ കൊണ്ട് ഓടിപ്പോയി ഒരു പുതിയ സംഘടന തുടങ്ങുകയും അത് ഫൊക്കാന എന്ന പേരും ഞങ്ങളാണ് പുതിയ നേതൃത്വമെന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ഭാരവാഹികളുടെയോ അല്ലെങ്കിൽ ഒരു യോഗത്തിൻ്റെയോ ഒരു കമ്മിറ്റിയുടെയോ പിന്തുണയില്ലാതെ കുറച്ച് പേർ ചേർന്ന് ഈ സംഘടനയിൽ എന്തുമാവാമെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഒരുപക്ഷെ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, 1983 ആരംഭിച്ചൊരു സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്രത്തോളം കയ്യേഞ്ഞ് സഹായിക്കുന്ന മറ്റൊരു സംഘടന ഒരുപക്ഷെ ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ള നിരവധി മലയാളികളാണ് ഈ കൂട്ടായ്മയ്ക്ക് കീഴിലുള്ളത്. വളരെ മാതൃകാപരമായ പ്രവർത്തനം. ഒരുപക്ഷെ ഫൊക്കാന എന്ന സംഘടനയുടെ കരുതലും സ്നേഹവും എത്രയുണ്ട് എന്ന് കഴിഞ്ഞ രണ്ട് പ്രളയക്കാലത്ത് മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അവിടെ നിന്ന് അവരുടെ സ്നേഹവും കരുതലും മനസ്സുമെല്ലാം പല രൂപങ്ങളിലാണ് ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഈ നാട്ടുകാർ. അതുകൊണ്ട് ഫൊക്കാന എന്ന സംഘടനയോട് ഈ നാടിന് ഒരു മാനസികമായ അടുപ്പവുമുണ്ട്. ഇപ്പോഴത്തെ ഫൊക്കാന പ്രസിഡന്റ് ശ്രീ മാധവൻ ബി നായർ ഒരുപക്ഷെ സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും മികച്ച പ്രസിഡന്റുമാരിൽ ഒരാളാണ് അദ്ദേഹം. ഇത്തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം, ലോകം ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. അതായത് ഒരു കെടുതിയുടെ കാലഘട്ടത്തിലാണ്. ആർക്കും ആർക്കും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടമായതിനാൽ തന്നെ ഈ സംഘടനയിൽ അധികാര കൈമാറ്റത്തിൻ്റെ ഒരു സന്ദർഭമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പാൻഡമിക് ഡിസീസിൻ്റെ കാലത്ത് അത്തരമൊരു അധികാര കൈമാറ്റവും അല്ലെങ്കിൽ കൺവെൻഷനും നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൊക്കാനയുടെ തന്നെ നാഷണൽ ബോഡിയും ഒപ്പം ട്രസ്റ്റ് ബോഡിയും എല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുത്തു. അതായത് നിലവിലെ ഭരണസമിതിക്ക് 2021 വരെ അധികാരം നീട്ടി നൽകുകയും കൺവെൻഷനോടുകൂടി ആ അധികാരം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഭൂരിപക്ഷം പേരും തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു വിഷയമായിരുന്നു. ഈ വിഷയത്തെ അംഗീകരിക്കാതെ ചിലർ, അവർക്ക് സംഘടനയല്ല വലുത്, അവർക്ക് ചില അധികാര കേന്ദ്രങ്ങൾ വേണം, അത്തരം അധികാര കേന്ദ്രങ്ങൾ തേടിപ്പോയവരാണ് ഇത്തരത്തിൽ ഈ സംഘടനയ്ക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുകയും ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഈ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഈ കാലഘട്ടത്തിലാണോ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടേണ്ട സമയമെന്ന് അവരോട് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരുപക്ഷെ നിയമപരമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അധികാരത്തിൽ തുടരണമെങ്കിൽ അതിൽ തെരഞ്ഞെടുപ്പുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി നിങ്ങൾക്ക് അധികാരത്തിൽ വരുന്നതിന് ആരാണ് എതിർ നിൽക്കുന്നു എന്നുള്ളത് സംഘടനയുടെ ഭാരവാഹികൾ തന്നെ ചോദിക്കുകയാണ്. ഒരുപക്ഷെ മാതൃകാപരമായ പ്രവർത്തനമാണ് ശ്രീ മാധവൻ ബി നായരുടെ നേതൃത്വത്തിൽ ഫൊക്കാന നടത്തി വന്നതെന്ന് ഇതിനകത്തെ ഭാരവാഹികളും ഒപ്പം ഈ വിദേശ കൂട്ടായ്മയിലെ പലരും പറഞ്ഞു കേൾക്കാനിടയായി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അധികാരം വേണമെന്ന പിടിവാശിയുടെ പുറത്ത് നിലനിൽക്കുന്നതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ജനറൽ ബോഡി ഉൾപ്പെടെയുള്ള യോഗം ചേരണമെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും പലരും ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ളവർ അമേരിക്കയിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു കൺവെൻഷൻ നടത്താൻ ഇപ്പോൾ അമേരിക്കയിലെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്.
ഇത്തരത്തിൽ ബൈലോ പ്രകാരം ഒരു നാഷണൽ കമ്മിറ്റി ചേർന്ന് അധികാരം കുറച്ചു കാലത്തേക്ക് കൂടെ നീട്ടി നൽകിയത് ഡിസംബർ വരെയാണ് ആ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരു സംഘടനയുടെ ഔദ്യോഗിക തീരുമാനമാണ് ആ സംഘടനയോട് കൂറുള്ളവരും അല്ലെങ്കിൽ ആ സംഘടനയോട് പ്രതിബദ്ധതയുള്ളവരും അത്തരത്തിൽ ഒരു പൊതു തീരുമാനം വരുമ്പോൾ ആ സംഘടനയോട് വിധേയത്വമുണ്ടെങ്കിൽ അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ആ മര്യാദ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സംഘടന ഉണ്ടാക്കി മൂന്ന് ഫോട്ടോയും വെച്ച് പേരുകളും പുറത്തുവിട്ട് നടക്കുന്നത് എന്ത് ഔചിത്യത്തിൻ്റെ പേരിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരുപക്ഷെ നാണക്കേടാണ് കാര്യം സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായി നിൽക്കുന്ന പലരുമാണ് ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികളായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സമൂഹത്തിന് മാതൃക കാട്ടേണ്ടവരാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം കുഴുത്തുരുമ്പ് സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ നാണക്കേടെന്നല്ലാതെ മറ്റെന്ത് വാചകത്തിൽ വേണം അതിനെ വിശദീകരിക്കാനെന്നാണ് എന്തായാലും ഇത്തരത്തിലുള്ള സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഫൊക്കാനോ പ്രസിഡന്റ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പത്രക്കുറിപ്പും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ നിന്നാണ് കാര്യങ്ങൾ ഇത്രത്തോളം വലിയ വഷളായ ഒരു സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അമേരിക്കയിലും കാനഡയിലും ഉൾപ്പെടെ വിദേശത്തുള്ള മലയാളികൾക്കെല്ലാം ഒരു വലിയ തണൽമരം തന്നെയാണ് ഫൊക്കാനോ ആ ഫൊക്കാന എന്ന് പറയുന്ന സംഘടന നിലനിൽക്കേണ്ടത് ഒരു പക്ഷേ വിദേശ മലയാളികളുടെ കൂടെ ആവശ്യമാണ് അതിനെങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചിഴച്ച് ആ സംഘടനയ്ക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ഉദ്ദേശം ആ സംഘടന നല്ല നിലയിൽ പോകണമെന്നാണോ എന്ന് പൊതുബോധം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ അവർ ഒരു പക്ഷേ പറയേണ്ട പേരുകൾ പുഴുക്കുത്തുകൾ എന്ന പേര് ചേർത്ത് വിളിക്കേണ്ടി വരുന്നു ഈ പുഴുക്കുത്തുകൾ എവിടെയും സമൂഹത്തിന് ആപത്താണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും ഈ നിലയിൽ എത്തിയ ഒരു സാഹചര്യത്തിൽ ഫൊക്കാന പോലൊരു ജനകീയ സംഘടന ഈ നാടിന് പോലും തണലായിട്ടുള്ള ഒരു സംഘടന നിലനിൽക്കേണ്ടതും അതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ നാടും ആഗ്രഹിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധവൻ പി നായർ പോലുള്ളവർക്ക് ഈ സമൂഹം പിന്തുണ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് എന്തിൻ്റെ പേരിലായിരുന്നാലും ഒരുപക്ഷെ ഒരാൾ അധികാര കസേരയിൽ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അധികാര കൊതി എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല എല്ലാത്തിനും അതിൻ്റെതായ ഒരു നടപടിക്രമങ്ങളൊക്കെ വേണ്ടേ വെറുതെ ചാടിക്കേറി ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള മനോഭാവം കാണിക്കുന്നത് വലിയ അപകടം തന്നെയാണ് ഇവരുടെ കയ്യിൽ സംഘടന ഏൽപ്പിച്ചാൽ സംഘടന സുഗമമായി മുന്നോട്ട് പോകുമെന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ ഭാരവാഹികളും അല്ലെങ്കിൽ ഇതിൻ്റെ അംഗങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്താൻ തന്നെ തയ്യാറാക്കണം കാര്യം ഈ സംഘടന ഈ നാടിനു കൂടി കേരളം എന്ന നാടിനു കൂടി വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഘടനയാണ് ആ സംഘടന ഇന്നലകളിൽ എങ്ങനെയായിരുന്നു അത് ഇനിയും അങ്ങനെ തന്നെ തുടരണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള നാടിലെ നാട്ടുകാർ പോലും ആഗ്രഹിക്കുന്നത് കാര്യം നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും അറിഞ്ഞവരാണ് ഈ നാട് ഒപ്പം ഇവിടുത്തെ ഭരണകർത്താക്കളും നിങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആരെങ്കിലും ഈ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ നാടുകൂടി ഒറ്റപ്പെടുത്തണമെന്ന് പറയേണ്ടി വരുന്നു